നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ATC ബെനിഫിറ്റ്. സെക്ഷൻ 80C ബെനിഫിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ 150,000 രൂപ വരെയും നമുക്ക് പ്രിസ്ക്രൈബ്ഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാനും പറ്റും. ആ പൈസ നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറച്ച് ആ ബാക്കി വരുന്ന പൈസയ്ക്ക് മാത്രമേ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഈ ATC ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒത്തിരി ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ്, എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി സാലറീഡ് ആയിട്ടുള്ള, അതേമാതിരി ഒരു ഇൻകം ടാക്സ് ബ്രാക്കറ്റ് 30% മുകളിൽ കൊടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ബെനിഫിറ്റുകൾ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ 3 വിധത്തിൽ നമ്മളിതിനെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. എസ്പെഷ്യലി ചില ടൈമിലൊക്കെ കോർപ്പറേറ്റ്സ് അവയർനെസ് പ്രോഗ്രാമത്തിനൊക്കെ പോകുമ്പോൾ പലവരും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ, ഈ ഒരു ഇൻഫോർമേഷൻ പലവർക്കും ഒരു ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഇന്നത്തെ ഈ ഒരു വിഷയം പറയുന്നത്. അപ്പോൾ എസ്പെഷ്യലി ടാക്സ് കൊടുക്കുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഈ ഒരു 3 വിധത്തിൽ എങ്ങനെ ATC ബെനിഫിറ്റ് യൂസ്ഫുൾ ആക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണ ATC സെക്ഷൻ ആൻഡ് ബെനിഫിറ്റ് എങ്ങനെ എടുക്കാന്നുള്ളത്, 3 വിധത്തിൽ എടുക്കാന്നുള്ളത്. അപ്പോൾ 3 ways ഓഫ് ലുക്കിംഗ് ഇൻ ടു ATC ബെനിഫിറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും കാണാറുണ്ട് ഇതിൻ്റെ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എടുക്കാമെന്നാണ്, 150,000 രൂപയാണ്. ഇത്രയും രൂപ നമുക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിന് എടുക്കാൻ പറ്റും. നമ്മുടെ എത്രയാണോ ഇൻകം വരുന്നത് അതിൽ നിന്ന് ഈ പറഞ്ഞ 1.5 lakh കുറച്ച് ബാക്കി വരുന്ന പൈസയ്ക്ക് മാത്രമേ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇപ്പോൾ 30% മുകളിൽ ടാക്സ് ബ്രാക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 46,800 രൂപ 46,800 rupees വരെ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്, ഇൻഷുറൻസ് കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്, മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ടെംപ്റ്റേഷനാണ്. അപ്പോൾ പലവർക്കും വിചാരം വെച്ചാൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും ഈ പറഞ്ഞ 1.5 lakh വരെയും ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ പലവർക്കും ഓപ്ഷൻസ് അറിയത്തില്ല. ചിലവരെ വിചാരം വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിലും ഇൻഷുറൻസിലും മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഏകദേശം ഒരു 11 മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെന്യൂസ് ഉണ്ട്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ 1.5 lakh വരെയാണ് നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണേണ്ട വെച്ചാൽ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് ആദ്യത്തെ കാര്യം പറഞ്ഞാൽ PFൽ ഇടുന്നത് നമുക്ക് അപ് ടു 1.5 lakh വരെ നമുക്ക് ടാക്സ് എക്സംപ്ഷൻ കിട്ടും. പിന്നെ വരുന്നത് ഇൻഷുറൻസിൽ വരുന്നത് കിട്ടും. പിന്നെ വരുന്നത് മ്യൂച്വൽ ഫണ്ട് ELSS വരുന്നത് കിട്ടും. ഇതാണ് ഏറ്റവും കുറഞ്ഞ ലോക്ക് ഇൻ പീരീഡ് ഉള്ളത്. ഒരു മാർക്കറ്റിലിങ്ങിൻ്റെ അതിൻ്റെ പേരിൽ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഇതാണ്. ഇനി NSE പേപ്പേഴ്സ് കിട്ടും, NPS കിട്ടും, NPSലും ഇടുന്നത് കിട്ടും. അപ്പോൾ NPSൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് മാർക്കറ്റിലിങ്ങാണ്, ഒന്ന് ഒരു പെൻഷൻ സ്കീമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം 60 വയസ്സ്, നമുക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ട് ഇത് റിട്ടേൺ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ബൾക്കായിട്ട് എടുക്കുക, പിന്നെ പെൻഷനായിട്ട് എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ഇനി ഉപയോഗപ്പെടുത്താൻ പറഞ്ഞാൽ 5 year ലോക്ക് ഇൻ പീരീഡ് ഉള്ള FDs നമുക്ക് ഉപയോഗിക്കാം. സീനിയർ സിറ്റിസൻ്റെ FDs ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് സുകന്യ സമൃദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ബെനിഫിറ്റിൽ എടുക്കാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം വെച്ചാൽ ചിൽഡ്രൻസ് ട്യൂഷൻ ഫീസ്, ഇത് നമുക്ക് ഇതിലെടുക്കാൻ പറ്റും. എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ളവർക്ക്, കുട്ടികൾ ഉള്ളവർക്ക് ട്യൂഷൻ ഫീസ് എന്ത് പറഞ്ഞാലും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ട്യൂഷൻ ഫീസ് എത്രയാണോ കൊടുക്കുന്നത് അതിന് ബാക്കിയുള്ള 1.5 lakh രൂപയിൽ ബാലൻസ് ഉള്ളത് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി, ബാക്കിയുള്ളത് ചെയ്യേണ്ട. ഇനി പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി, അത് കൊടുക്കുന്നത് ഈ പറഞ്ഞ 1.5 lakh പെടുത്താവുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി കമ്പോണൻറ്റ് മാത്രം. അതുപോലെ ഇനിയും ഐറ്റംസ് അവൈലബിളായിട്ട് ഉണ്ട് നമുക്ക് ഇതിൽ ATC ബെനിഫിറ്റിൽ ഉപയോഗപ്പെടുത്താവുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഏതൊക്കെ തരം ഈ പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്, അത് കുറച്ചിട്ട് ബാക്കി വരുന്ന പൈസ മാത്രമേ നമ്മൾ ഇതിൽ പഠിക്കാൻ മതി. അപ്പോൾ 1.5 lakh രൂപയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോം ലോണിൻ്റെ
പ്രിൻസിപ്പൾ കൊടുക്കുന്നത്. അപ്പോൾ ഹോം ലോൺ ഉള്ളവർക്ക് എന്ത് പറഞ്ഞാലും പ്രിൻസിപ്പൾ പോർഷൻ കൊടുക്കേണ്ടാവും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് 2 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ടാക്സ് ബെനിഫിറ്റ്. പക്ഷേ ഈ പ്രിൻസിപ്പൾ കൊടുക്കുന്നതും ഇവിടെപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ എത്ര കൊടുക്കേണ്ടെന്ന് നോക്കാം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ PF ഓൾറെഡി അടയ്ക്കുന്ന ആളാണെന്നായിരിക്കും. അപ്പോൾ PF എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ PF ഇപ്പോൾ ഒരു 10,000 രൂപ അതിൽ കൂടുതലായിരിക്കും. ഇൻഷുറൻസ് ഒരു 50,000 രൂപ ഓൾറെഡി കൊടുക്കേണ്ടെന്നായിരിക്കാം. ഇനി ട്യൂഷൻ ഫീസ് കുട്ടികളുടെ കൊടുക്കുന്നത് ഒരു 50,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി അതേമാതിരി ഹോം ലോണിൻ്റെ ഒരു പ്രിൻസിപ്പളിലേക്ക് അതല്ല 20,000 കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് 130,000 രൂപ നിങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 80C ബെനിഫിറ്റ് കവർ ചെയ്യാനായിട്ട് ഇനി 20,000 രൂപ കൂടി മതി. ഇനി ബാക്കി 1.5 ലക്ഷം രൂപ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 20,000 രൂപ എത്രയെന്ന് കണ്ടിട്ട് ഇത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ LSS ഇടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സുകന്യ സമൃദ്ധിയിലിടാം. ഇങ്ങനെ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക എക്സിസ്റ്റിംഗ് ആയിട്ട് എത്രയാണ് കൊടുക്കേണ്ടതെന്ന്. എന്നിട്ട് അതെത്ര ടോട്ടൽ, അതിൽ 1.5 ലക്ഷത്താനായിട്ട് എത്ര ഗ്യാപ്പ് ഉണ്ട്, അത് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് പിന്നെയും 1.5 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇതാണ് ആദ്യം നമ്മൾ 80C ബെനിഫിറ്റ് എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ നമ്മൾക്ക് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ NPSലേക്ക് ഇനി ഓവർ ആൻഡ് എബോ 50,000 രൂപയും കൂടിയും NPSലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ പൈസ NPSലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് ഇവിടെ 1.5 ലക്ഷം രൂപ കിട്ടും. അതുകൂടാണ്ട് ഇവിടെ ഒരു 50,000 രൂപയും കൂടിയും കിട്ടും. അപ്പോൾ എക്സ്ട്രാ 2 ലക്ഷം ടാക്സ് എക്സെംഷൻ എടുക്കാൻ പറ്റും. ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 80C ബെനിഫിറ്റ് എടുക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഇൻകം കൂടുതലാണ്, നമുക്ക് ഈ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ലോക്കിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നീക്കി വെക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ NPSും കൂടിയും ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ 60 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ പണം ലോക്കിനായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഫിനാൻഷ്യൽ കഴിവ് ഇതിന് ഉതകുന്നതാണെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ വഴിയാകുമ്പോൾ നമുക്ക് അഡീഷണൽ 50,000 രൂപയും കൂടി ടാക്സ് എക്സെപ്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം. എസ്പെഷ്യലി ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻകം കൂടുതലുള്ളവർക്കായിരിക്കും പറ്റിയത്. പക്ഷേ ശരിക്കും ഇപ്പോഴത്തെ ഒരു ഇൻകം ടാക്സ്, എസ്പെഷ്യലി നമ്മൾ ഈ ടാക്സ് എക്സെംഷൻ മോഡലാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 to 2.5 lakh വരെ നമുക്ക് ടാക്സ് കൊടുക്കണ്ട. 2.5 lakh to 5 lakh ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 5% ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഏകദേശം 12,500 രൂപ നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷേ നമ്മുടെ ഇൻകം 500,000 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ റിബേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ടാക്സേ കൊടുക്കണ്ട. നമ്മുടെ ടാക്സബിൾ ഇൻകം 500,000 താഴെയാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, ഫുള്ളി നമുക്ക് ടാക്സ് റിബേറ്റ് കിട്ടും. പക്ഷേ നമ്മുടെ CTC ഒരു 700,000 ആയിരിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടാക്സും കൊടുക്കണം, പിന്നെ 500,000 to 700,000 ഇടയിൽ 2 ലക്ഷമുണ്ട്. ഈ 200,000 20% നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് വായിച്ചിട്ടുണ്ട്. ഇതേ പ്ലസ് 200,000 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40,000 രൂപയും കൂടിയും ടാക്സ് കൊടുക്കണം. അപ്പോൾ ഏകദേശം ടാക്സ് ആയിട്ട് നമ്മൾ 52,500 രൂപ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കാനായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ 1.5 lakh rupees ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ 0.5 lakh നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാനായിട്ട് ഓപ്ഷനും നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ 1.5 ലക്ഷം കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500,000 താഴെയായിട്ട് നിൽക്കും. 500,000 നിൽക്കും. ഇത് കുറച്ചും കൂടി മാക്സ് ചെയ്യണം. അപ്പോൾ 500,000 നിൽക്കും. അപ്പോഴും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ ശരിക്കും 80C വെച്ചിട്ട് എങ്ങനെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് വളരെയധികം ഒപ്റ്റിമൈസ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 കാര്യമാണ് നോക്കേണ്ടത്. ഒന്ന്, മാക്സിമം ബെനിഫിറ്റ് നമ്മൾ 80C വെച്ചെടുക്കുന്ന ടൈമിൽ 150,000 രൂപ വരെ പറ്റുള്ളൂ. അതിന് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാവരും കൂടി കൂട്ടിയിട്ടാണ്
1.5 ലക്ഷം രൂപ എത്തിക്കേണ്ടത്. അല്ലാണ്ട് 1.5 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ടാക്സ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കുക, അതിൽ എത്രയാണോ 1.5 ലക്ഷം രൂപയ്ക്ക് ബാലൻസ് ഉള്ളത് അതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനേക്കാൾ 1.5 ലക്ഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു NPS ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് എടുക്കുകയും നോക്കുക. എന്നിട്ട് അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം. അഡീഷണൽ 50,000 രൂപയും കൂടി ഒരു ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം 5 ലക്ഷത്തിന് കുറച്ച് മുകളിലാണ്, ഒരു 7 ലക്ഷം രൂപ വരെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇനി കൂടുതലുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റിന് ഉതകുന്ന രീതിയിലാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ 1.5 ലക്ഷം രൂപ ATCയിലേക്കും ബാക്കി 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇനിയും കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ഇത്തരം NPSയിലേക്കൊക്കെ അലോക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ടാക്സ് റിബേറ്റ് എടുത്ത് ടാക്സ് കൊടുക്കാതെ നമുക്ക് ഒഴിവാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ലീഗലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് വളരെയധികം എൻകറേജ് ചെയ്യുന്നതാണ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇത് മുഖേന ടാക്സ് കുറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി ആയിരിക്കുന്നു. അപ്പോൾ ATC ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് 3 കാര്യങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഒപ്റ്റിമലായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിനാ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷനാ സഹായിക്കും തോന്നുന്നത്, അത് നിങ്ങൾ ചെയ്യുക. ഇത് എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലാവുന്നതായിരിക്കണം. പക്ഷേ ഇത് കംപ്ലീറ്റ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ അയയ്ക്കാം, എന്നിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഇത് ഹാഫ് നോളജ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും എന്താ പറയുക ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവട്ടെ, ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.